ചാളവില കിലോ 160, ഇറച്ചിക്കോഴി 65. മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. കച്ചവടക്കാരും ഫാം ഉടമകളും പ്രതിസന്ധിയുടെ ആഴം കാണുകയാണ്. ഫാമുകൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. വില കുത്തനെ ഇടിയുമ്പോഴും ഉൽപാദന ചിലവിൽ ഒരു കുറവുമില്ല, ചിലവ് കുതിക്കുകയാണ്. ഒരു മാസം മുമ്പ് വരെ കിലോ 140 രൂപ വിലയുണ്ടായിരുന്ന കോഴിയിറച്ചിയാണ് വില താഴേക്ക് കൂപ്പുകുത്തി കിടക്കുന്നത്. ഈ സീസണിൽ ഇത്രയും വലിയ തകർച്ച ആദ്യമായിട്ടാണെന്ന് കച്ചവടക്കാർ പറയുന്നു. കോഴികളെ കൊണ്ടുവരുന്ന വണ്ടി വാടകയും കച്ചവടക്കാർക്ക് നൽകുന്ന കമ്മീഷനും കഴിച്ചാൽ ഒരു കിലോ കോഴിക്ക് കർഷകന് ലഭിക്കുക 35 രൂപ മുതൽ 40 രൂപ വരെ മാത്രമാണ്. മറ്റു ചെലവുകൾ ഇതിന് പുറമെയാണെന്നത് നഷ്ടത്തിന്റെ തോത് ഇരട്ടിയാക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളുടെ 50 നോമ്പാചരണം തുടങ്ങിയതും ചൂട് കനക്കുന്നതും വില ഇനിയും ഇടിയുന്നതിന് വഴിവെക്കും. ജില്ലയിൽ നിരവധി കോഴി ഫാമുകളാണ് പ്രവർത്തിക്കുന്നത്. 100 കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. വൈദ്യുതി, വെള്ളം, വെളിച്ചം എന്നിവയ്ക്ക് തന്നെ വലിയൊരു സംഖ്യ ചിലവഴിക്കേണ്ട അവസ്ഥയുമുണ്ട്. ഇത് എല്ലാ മാർക്കറ്റുകളിലും ഇതന്നെ പറയുന്നത്, തൃശ്ശൂർ മാർക്കറ്റിലും 70 രൂപ തന്നെ. പിന്നെ അതിൻ്റെ പുറമെ മീനാണെങ്കിൽ മൊത്തത്തിൽ മീൻ ചിലവ് കുറവാണ്. കാരണം കാരണം എന്താ, 10 പൈസ ആൾക്കാർ കയ്യിലില്ല, പണിയില്ല. ആൾക്കാർ പണി ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതെല്ലാം മേടിക്കും. പണിയുടെ കുറവാണ് ഇത്, ഇതിൻ്റെ മേടിക്കൽ കുറവ്, ചിലവ് കുറവ്. മൊത്തത്തിൽ മാർക്കറ്റിൽ ചെന്നാൽ എല്ലാവരും പറയണത് ഇത് തന്നെ. ഇപ്പോൾ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ കച്ചവടക്കാർ തമ്മിൽ അതിൽ കൂടി കഴിഞ്ഞാൽ ഇതന്നെ പ്രശ്നം, പൈസയുടെ പ്രശ്നം. പൈസ എന്താ, പണിയില്ലാത്ത പ്രശ്നം, വേറെ പ്രശ്നം. 50 കിലോ തൂക്കമുള്ള ഒരു ചാക്ക് തീറ്റയ്ക്ക് 1400 രൂപയാണ് വില. കൂടാതെ താപനില ഉയരുന്നതോടെ കോഴികൾ ചത്തൊടുങ്ങുന്നതും പതിവാണ്. ഒരു മുട്ടക്കോഴി പൂർണ്ണ വളർച്ചയെത്താൻ 1.5 മാസം എടുക്കും. 2 കിലോ തൂക്കമാണ് ഈ കാലയളവിൽ ലഭിക്കുക. 90 രൂപയെങ്കിലും ഇറച്ചിക്കോഴിക്ക് കിട്ടിയാലേ കർഷകർക്ക് എന്തെങ്കിലും ലഭിക്കൂ. പലരും അമിത പലിശയ്ക്ക് പണം കടമെടുത്താണ് കോഴിക്കൃഷി നടത്തുന്നത്. വില തകർച്ച ഇവരെയെല്ലാം വല്ലാതെ ബാധിക്കും. ന്യൂസ് ഡെസ്ക്, വിനയ ന്യൂസ്. വില കുറവാണിപ്പോ, ആൾക്കാരില്ല. നോയമ്പാണ് ഇന്നോട്ട്, ഈസ്റ്ററിന്റെ കച്ചവടത്തിന്റെ നോയമ്പ് തന്നെ തീരെ കച്ചവടമല്ലേ. ആകെ 5 വീട്ടിൽ കോഴിയൊക്കെ ആകെ 10-20 എണ്ണം വിറ്റിട്ടുള്ളു. അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പണിക്ക് ആൾക്കാർക്ക് പണിയില്ല. കോഴിക്ക് വില കുറഞ്ഞ കാരണം 70 രൂപയായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും കച്ചവടം കുറവാണ്. ഇപ്പം മീനിന് ഇപ്പോൾ ചാളയ്ക്ക് കിലോ 160 ആണ്. അപ്പോൾ എല്ലാവരും കോഴിയാണ് കൂടുതൽ മേടിക്കുന്നത്. പിന്നെ മാത്രമല്ല ഫാമുകാർക്ക് നഷ്ടമാണ്. 7 രൂപ വിൽക്കുന്നത്. ഒരു കുഞ്ഞിന് മിനിമം ഒരു 30 രൂപ വേണ്ട വരും അവർക്ക്. വാർത്ത വലുതാക്കുമ്പോൾ ഇങ്ങനെ ഒരു 80 മുതൽ കിടക്കും. അപ്പോൾ അവർക്ക് നഷ്ടമാണ് വരുന്നത്. അപ്പം കോഴിക്ക് വില കൂടുന്നതാണ് എപ്പോഴും നല്ലത്, മീനിനായാലും കോഴിക്കായാലും. ഇപ്പോൾ കർഷകർക്ക് മെച്ചം ഉണ്ടാവണമെങ്കിൽ കോഴിക്ക് 100 മേലെ കിടന്നാലാണ് അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ.